അങ്ങനെ നമ്മൾ വിഴിഞ്ഞ ഹാർബറിൽ എത്തി കേട്ടോ. ഹാർബർ മീൻ വിൽക്കുന്ന സ്ഥലമൊക്കെ അവിടെയാണ് കേട്ടോ. അത് പള്ളിയുടെ ആ ഒരു സൈഡിലൊക്കെ കാണുന്നില്ലേ, അവിടെയാണ് മീൻ വിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ പൂന്തറയിൽ നിന്ന് സാധനങ്ങളെല്ലാം, അത് വള്ളത്തിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയാണ്. നമ്മൾ കൂടെ പണിക്ക് പോകുന്ന രണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരാണ്. അപ്പോൾ നിങ്ങളെ പേരൊക്കെ ഒന്ന് പറഞ്ഞേക്കും. നിഷോ, അജയൻ. അപ്പോൾ നിഷോ, അജയൻ. അപ്പോൾ ഈ രണ്ട് പേര് മാത്രമല്ല, രണ്ടുപേർ വള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇന്നൊരു അടിപൊളി കിട്ടില്ലെങ്കിൽ കിടുക്കാച്ചി ഒരു വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ തട്ടുമടി പണിക്കെല്ലാം പോയിട്ടുള്ള വള്ളങ്ങളെല്ലാം കരയ്ക്ക് വരികയാണ്. ഈ തട്ടുമടി പണി എന്താണെന്നുള്ളതും അതിൽ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ ഇത്രയധികം വള്ളങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇവിടുത്തെ വള്ളങ്ങളാണെന്ന്. പക്ഷേ എന്നാൽ ഇവിടെ ഉള്ള വള്ളങ്ങളല്ല കേട്ടോ, ഇതിൽ കൂടുതലും പരക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, അതായത് പൂന്തറ, അതുപോലെ തന്നെ പുല്ലുവിള, പിന്നെ അടിമലത്തുറ, അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഹാർബർ ഈ സമയം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വള്ളങ്ങളെല്ലാം കടൽ തീരങ്ങളിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹാർബറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ വന്നിട്ട് പണിയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കേട്ടോ ഈ പെട്ടിയിലൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നത്. അവർക്ക് കിട്ടിയ മീനുകളും അതുപോലെ തന്നെ വള്ളത്തിലുള്ള സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ ഓട്ടോ പിടിച്ചത് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓട്ടോയും വണ്ടിയൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ എഞ്ചിന് ഇതെല്ലാം തൂക്കി വെച്ചിട്ട് പോകുന്നവരെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇതുപോലെ പണിക്ക് പോയിട്ട് വന്നിട്ട് വള്ളങ്ങളും സാധനങ്ങളും കൊണ്ടിട്ട് നേരെ വീട്ടിലോട്ട്, അതായത് അവരവരുടെ സ്ഥലങ്ങളിൽ പോകുന്ന വണ്ടികളൊക്കെയാണ് കേട്ടോ ആ കാണുന്നതെല്ലാം. നമ്മളതുപോലെ പൂന്തറയിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ രാവിലെ നേരം വെളുത്ത് മീനിലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മീനും കൊണ്ട് ചിലപ്പോൾ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മീനും കൊണ്ട് മീൻ വിറ്റതിന് ശേഷം നേരെ സാധനങ്ങളെല്ലാം വള്ളം ഇവിടെ കൊണ്ട് എവിടെയെങ്കിലും കെട്ടിയിട്ടിടുക. ഇതുപോലെ കൂട്ടത്തിൽ കെട്ടിയിട്ടതിന് ശേഷം നമ്മൾക്ക് അങ്ങോട്ട് നാട്ടിലോട്ട് പോകും, അതായത് ഓട്ടോ പിടിച്ച് പോകും. ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ പണിക്ക് പോകുന്ന വള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ആ ഈ റിവേഴ്സിൽ വരുന്ന വള്ളം കണ്ടില്ലേ, ഇത് നമ്മൾ പോകുന്ന വള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കന്മാരെല്ലാം വള്ളത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വള്ളം നേരെ ഹാർബറിന് പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഹാർബർ. അപ്പോൾ വള്ളങ്ങളെ ഒരുപാട് ചൂണ്ടപ്പണിക്ക് അതുപോലെ തന്നെ പകൽ തട്ടുമടിക്ക് പോയിട്ടൊക്കെ വരുന്നവരുമുണ്ട്. ഈ കണവയ്ക്ക് പോകുന്ന വള്ളക്കാരുമുണ്ട്, അതുപോലെ തന്നെ വാളമീനിന് ചൂണ്ടയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്, വള്ളങ്ങളെല്ലാം ഒരുപാട് കിടക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ അസ്തമിച്ച് വരുന്നുണ്ട്. സൂര്യ അസ്തമിച്ച് വരുന്ന സമയത്ത് തന്നെ ഈ കാണുന്നുണ്ടല്ലേ, നമ്മളിത് കരക്കടലിലാണ്, ഒരുപാട് ഉൾക്കടലിലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പയ്യന്മാർ ജി പി എസ് നോക്കി വള്ളം അങ്ങ് ഓടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറൊക്കെ കാണാൻ പറ്റും, നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞ ഹാർബറാണ്, വിഴിഞ്ഞ പള്ളിയുടെ ആ ഒരു വെള്ള കളറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കടലിൽ മലനിരകളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ വള്ളം കൊണ്ടിട്ട് ആങ്കർ, അതായത് ആങ്കറിന് പകരം നമ്മൾ പാരഷൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കറൻ്റെ ഒഴുക്കിന് കൂടെ പോകുന്ന ഒരു സാധനമാണ് കേട്ടോ പാരഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഇട്ടതിന് ശേഷം ലൈറ്റ് എല്ലാം കത്തിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് എല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇനി മീൻ ഇവിടെ നിന്ന് വാള ചാടിപ്പോയത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാള ചൂണ്ടയ്ക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ലൈറ്റ് കത്തിച്ചതിന് ശേഷം ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ആ കണവാക്കി വേണ്ടിയിട്ടുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് ഇപ്പോൾ മായക്കടുത്താണ് അച്ഛന്മാരെ വാള പിടിച്ചിട്ടുണ്ട് കേട്ടാ. പിടക്കണ വാള, പിടക്കണ വാള, എന്റെ അമ്മ വാള, റിബൺ ഫിഷ്, അങ്ങനെ പല പേരാണ്. ഇവന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, പിടക്ക് കടിച്ചു കഴിയുമ്പോഴേ മനസ്സിലാവും ചത്താലും കടിക്കുന്ന മീന്, ചത്താലും കടിക്കുന്ന ഒരു ടൈപ്പ് മീനാണ്. നമ്മളൊരു ചെറിയൊരു കണവ നമ്മുടെ കുമ്പാരി പിടിച്ചിട്ട് ആ കണവേനെ കട്ട് ചെയ്ത് വിട്ടാണ് യുവന്മാരെ പിടിച്ചത്. ഇനി യുവന്മാരെ കട്ട് ചെയ്തായിട്ട് അടുത്ത മീനുകളെ പിടിക്കണം. യുവന്മാരെന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴുള്ള മനുഷ്യന്മാരെ കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതി ഒന്നും നോക്കത്തില്ല, കൊത്താൻ കിട്ടിക്കഴിഞ്ഞിരുന്ന നല്ലപോലെ അങ്ങ് തിന്നോളും, അതായത് കൊന്ന് തിന്നോളും. അതാണ് യുവന്മാരുടെ പണി. അങ്ങനെ നമുക്ക് കുറച്ചധികം വാള, ഒരു പതിനൊന്ന് പതിനാല് വാളയോളം കിട്ടി കേട്ടോ. അതിൽ പതിനാല് വാളയിൽ ഒരു മൂന്ന് വാള നമ്മൾ ഇരയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇരയാക്കി യൂസ് ചെയ്യുന്നത് സെയിം വാളേനെ തന്നെ കേട്ടോ. അതായത് ഇതിൽ ഈ വാളയ്ക്കെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രത്യേകത ഉണ്ട്, ഇപ്പോൾ ചൂണ്ടയിൽ കൊടുക്കി കഴിഞ്ഞിരുന്നാൽ അതിനെ തന്നെ അത് തിന്നും.
അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരേനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ മീനുകൾ വേണമെന്നൊന്നും ആവശ്യമില്ല. ഈ മീൻ തന്നെ ധാരാളം. അപ്പോൾ വാളേനെ പിടിച്ചിട്ട് അതിന് ചെറിയ വാള നോക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് ഇരയാക്കി ചൂണ്ടയിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓടുന്ന എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങൾ ഈ ചെറിയ വെട്ടങ്ങൾ കാണുന്നില്ലേ, അതെല്ലാം കേട്ട് ഓടുവാണ്. അപ്പോൾ തെക്ക് വശത്തെ ഏതോ വള്ളക്കാർക്ക് മീൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വള്ളങ്ങളെല്ലാം ഓടുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മളവിടെ കിടന്നും ഈ കുറഞ്ഞ മീനുകളും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് നിന്നിട്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ഏതായാലും അതിൻ്റെ കൂട്ടത്തിൻ്റെ കൂടെ തന്നെ നമ്മളും പോകാൻ വേണ്ടിയിട്ട് തെക്കോട്ട് ഓടുവാണ്. ഇപ്പോൾ ചൂണ്ടയിടുന്ന കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഗോപ്രോ അടിച്ചു പോയത് അറിയാമല്ലോ. ഗോപ്രോ ചെറിയൊരു പണിയെന്ന് നമ്മുടെ ഗോപ്രോ കയ്യിൽ സാധനം കയ്യിലിരിപ്പുണ്ട്, പക്ഷേ ഉപയോഗത്തിനില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. ഇനി ഏതായാലും മീൻ പിടിക്കുന്ന സമയത്ത് പറ്റുന്നതും നമ്മുടെ നമ്മന്മാരുടെ കയ്യിൽ കിടത്തിട്ട് വീഡിയോ എടുക്കാം, അതേ നടക്കത്തുള്ളൂ. വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ ഏതായാലും അവിടെ എത്തി ചോദിച്ച് ചൂണ്ട ഇടുന്ന സമയത്ത് കാണാം. മീനും കൊണ്ട് നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ എത്തി കേട്ടോ. അപ്പോൾ വിഴിഞ്ഞ ഹാർബറിലെ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കാണാം. ആയിരത്തി എണ്ണൂറ്.